പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആളുകൾ നമ്മുടെ ഏകദേശം ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ വരുമ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ചോദിക്കാറുണ്ട്, സംശയങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അറിയിപ്പുകൾ നമ്മളുടെ അടുത്തേക്ക് വരുത്താറുമുണ്ട്. ഈ 60 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന 5 ഓളം ആനുകൂല്യങ്ങളെക്കുറിച്ച്, 5 സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഒരു 5 സഹായങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുക. ഈ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ഒരു 50 വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതികളൊക്കെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പദ്ധതിയാണ് ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് 50,000 രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും. ഇതിൽ 12,500 രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും. അതായത് അങ്ങനെ വരുമ്പോഴേ ഏകദേശം 37,500 രൂപ മാത്രം അടച്ചാൽ മതിയാകും. നവജീവൻ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇതുകൂടാതെ തന്നെ ഒരു 60 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷന് വേണ്ടി, ക്ഷേമ പെൻഷന് വേണ്ടിയൊക്കെ അപേക്ഷിക്കുവാൻ സാധിക്കും. ഇതും അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 1,600 രൂപ വീതം ലഭിക്കും. കൂടാതെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേകങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ വേറെയുമുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടി UDID കാർഡൊക്കെ ഉള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇതിനുവേണ്ടിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കാണ് ഇതും പ്രധാനമായിട്ടും ബാധകമാവുക. ഇതുകൂടാതെ തന്നെ ഒരു 50 വയസ്സ് 55 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ പല്ല് കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇതീയൊരു ഇങ്ങനെയൊരു അവസ്ഥ വരുന്ന ആളുകൾക്ക് മന്ദഹാസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,000 രൂപ വരെ പല്ല് വെച്ച് പിടിപ്പിക്കുന്നതിന് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന, വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു സഹായമാണ് ഗ്ലൂക്കോമീറ്ററിൻ്റെയൊക്കെ വിതരണം. സൗജന്യമായിട്ട് ഓരോ വർഷവും ഓരോ ജില്ലകളിലുമൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഇത് സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയൊക്കെയാണ് പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പീഡനമേൽക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വയോജന ഹെൽപ്പ് ലൈനുമൊക്കെയായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നേടുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ രീതികളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചില കാര്യങ്ങൾ തന്നെയാണ് ഇവ. ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സഹായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ കാണുന്ന മുറയ്ക്ക് മറുപടിയും തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.